എവിടെയാണ് വിഷയം അവസാനിക്കുന്നത്? ഇതിപ്പോൾ മതമേലധ്യക്ഷന്മാരെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ വേദന, ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടന്ന ആക്രമണങ്ങൾ, അതിൽ ആര് പ്രതികരിക്കും എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് സജി ചെറിയാൻ മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാത്ത, അങ്ങനെ ഒരു ആശങ്കയില്ലാത്ത മതമേലധ്യക്ഷന്മാർ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? ശ്രീ അനിൽകുമാർ, അപ്പോൾ ഇവിടെ ആരാണ് തിരുത്തേണ്ടത്? സജി ചെറിയാനാണോ മതമേലധ്യക്ഷന്മാരാണോ? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ രാജ്യത്തൊരു മതരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി ഒരുമ്പെട്ടിറങ്ങിയിരിക്കുകയാണ് നരേന്ദ്രമോദിയും RSS-ഉം. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ കണ്ടീഷൻ ചെയ്യപ്പെടുന്നുണ്ട്. ഉദാഹരണമായിട്ട് ബാബറി മസ്ജിദ് വിഷയത്തിൽ കേസ് കൊടുത്ത ആളെ തന്നെയാണ് അയോധ്യയിൽ ഈ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കാൻ വിളിച്ചുകൊണ്ട് പോയത്. അല്ലാതെ ജീവിക്കാനാവില്ല. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ കണ്ടീഷൻ ചെയ്യപ്പെടണം. കണ്ടീഷൻ ചെയ്യുന്നതിനെക്കുറിച്ച് നല്ല ഭാഷയിൽ വിചാരധാര എഴുതിയിട്ടുണ്ട്. നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്വം നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ 1923 പുറത്തു വന്ന ഹിന്ദുത്വ ഈസ് ഡിഫൈൻഡ് എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ടീഷൻ ചെയ്യപ്പെടുന്നത്? നിങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിൽ ജീവിക്കണം. അതോടൊപ്പം തന്നെ യാതൊരു വേറുകൃത്യവുമില്ലാതെ മറ്റൊരു മതമാണെന്ന് തോന്നാതെ ഇവിടെ ജീവിക്കാൻ കഴിയണം. അതിൻ്റെ ഒരു കണ്ടീഷൻ കൂടെ പറഞ്ഞിരിക്കുകയാണ്. എന്താ കണ്ടീഷൻ? നിങ്ങളുടെ പുണ്യഭൂമി ഏതാണ്? നിങ്ങളുടെ പുണ്യഭൂമി ജെറുസലേം ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ പൂർണ്ണാവകാശം ഉണ്ടാവില്ല. രണ്ടാം തരം പൗരന്മാരായി ജീവിച്ചോണം. ഈ പ്രക്രിയയുടെ പേരാണ് കണ്ടീഷനിങ്. ഇതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ക്രൈസ്തവ സഭകൾ ഏത് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് സജി ചെറിയാന് മാറ്റി പറയേണ്ടി വന്നത്, പറഞ്ഞ വാക്കുകൾ പിൻവലിക്കേണ്ടി വന്നത്? പറഞ്ഞ വിഷയം, അതിൻ്റെ രാഷ്ട്രീയം, അതിലെ നൈതികത, ധാർമ്മികത, ഇതൊക്കെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ പിന്നെ എന്തിനാണ് സജി ചെറിയാൻ പറഞ്ഞത് പിൻവലിച്ചത്? എന്തിനാണ് പാർട്ടി അതിൽ ആവശ്യപ്പെടുന്നത്? അതെ, പാർട്ടി ആവശ്യപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ മനസ്സിലാക്കിയത് സജി ചെറിയാൻ സ്വമേധയാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നിലയ്ക്ക് ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിൽ പാർട്ടി അദ്ദേഹം ഏതെങ്കിലും ഭാഗത്ത് കൊണ്ട് കിട്ടിയില്ല. അദ്ദേഹം ചെയ്ത നിലപാട് എന്താണ്? ആ പ്രസംഗത്തിൽ ഈ മൂന്ന് വാക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ എന്നൊരു സജി ചെറിയാൻ ഒരു സാംസ്കാരിക മന്ത്രിയാണ് അദ്ദേഹം ചോദിക്കുകയാണ്. നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാകും, പ്രസംഗിക്കുമ്പോൾ ആലങ്കാരികതയൊക്കെ പറയും. ഈ ആലങ്കാരികമായ മൂന്ന് വാക്ക്, കേക്ക് എന്നൊരു വാക്ക് വേണ്ടതില്ല, ബീഞ്ഞെന്നൊരു വാക്ക് വേണ്ടതില്ല, രോമാഞ്ചം എന്നൊരു വാക്ക് വേണ്ടതില്ല, ഇതില്ലാതെ തന്നെ ആ കാര്യങ്ങൾ ഉന്നയിക്കാൻ സജി ചെറിയാനും കഴിയും. പക്ഷെ അത് ഉന്നയിക്കപ്പെട്ടതോടുകൂടി എന്ത് സംഭവിച്ചു? എതിരാളികൾ അത് കടന്നാക്രമണത്തിനുള്ള മാർഗമാക്കി. എന്നിട്ട് താങ്കൾക്കും സമാനമായ അനുഭവമുണ്ട്. മലപ്പുറത്ത് തട്ടമിട്ട പെൺകുട്ടികൾ ഇപ്പോൾ അതിൽ നിന്ന് മാറിയെന്ന് താങ്കൾ എങ്ങനെയാണോ ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശം പൂർണ്ണമായും മാറ്റിക്കൊണ്ട് വേറെ രൂപത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുകയും താങ്കൾക്ക് പറഞ്ഞത് പിൻവലിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പുറത്തു പറഞ്ഞാലും അത് പിൻവലിക്കേണ്ടി വരുന്ന അവസ്ഥ ഇവിടെയുണ്ട്. ആ രൂപത്തിലായിരിക്കുന്നു കാര്യങ്ങളെന്ന് CPI-ഉം തിരിച്ചറിയുകയാണ് അല്ലേ? ഒരിക്കലുമല്ല. ഞങ്ങളുടെ ജാഗ്രത എന്താണ്? ഞങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? 2024 നരേന്ദ്രമോദിയെ പുറത്താക്കണം. അതിനെന്തിനാ നമ്മൾ ചെയ്യുന്നത്? ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ നടക്കുന്നു RSS. വേട്ടയ്ക്ക് തയ്യാറാകാത്തവർ അവരെന്ത് ചെയ്യുന്നു? കീഴ്പ്പെട്ടു പോകണം. അതിന് ED ഉപയോഗിക്കുന്നു. കേരളത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. 6 വൈദിക ശ്രേഷ്ഠന്മാർക്ക് നോട്ടീസ് അയച്ചു ED. നിങ്ങൾ കടലാസ് ഹാജരാക്കാൻ പറഞ്ഞിരിക്കുക. വിദേശത്തു നിന്ന് പണം വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിലെ സഭകൾക്ക് ലഭിക്കാൻ അവകാശമുണ്ടേ? അത് നമ്മുടെ നാട്ടിലെ എല്ലാ സംഘടനകളും, അതായത് മതസംഘടനകളും വാങ്ങിക്കുന്നുണ്ടേ? പക്ഷെ ന്യൂനപക്ഷ മതങ്ങളിൽപ്പെട്ടവരാണെങ്കിൽ അവരെ പിടിക്കും. അത്തരമൊരു കണ്ടീഷനിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണേ. ED അടക്കമുള്ള സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? നമ്മുടെ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പം ബഹുമാനപ്പെട്ട 6 അഭിവന്ദ്യ പിതാക്കന്മാർ ചേർന്ന് ഒരു നിവേദനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കൊടുത്തു. അന്ന് മണിപ്പൂരില്ല കേട്ടോ. ആ നിവേദനത്തിൽ നടപടി എന്തായി? ഇപ്പം മണിപ്പൂരിൽ അദ്ദേഹം സ്ത്രീശക്തി സംഗമം ഉദ്ഘാടനം ചെയ്യാൻ പോകും നാളെ കേട്ടോ. ഏത് മണിപ്പൂരിൽ സ്ത്രീകൾ നഗ്നരാക്കപ്പെട്ടിട്ട് ആ നഗ്നരാക്കപ്പെട്ട സ്ത്രീകളുടെ നഗ്നത ലോകം മുഴുവൻ അറിഞ്ഞിട്ടും പ്രതികരിക്കാത്ത മോദി സ്ത്രീശക്തി സംഗമം എവിടെ? തൃശ്ശൂരേ വന്നിരിക്കുകയാണ്. അപ്പോൾ BJP വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അകലം ഇതാണെന്ന് ഞങ്ങൾ തുറന്നു കാണിക്കും. ആ തുറന്നു കാണിക്കുന്ന ഞങ്ങളുടെ പ്രയോഗങ്ങളിൽ
ഒരു വാക്കുകൊണ്ട് ഞങ്ങളെ തെറ്റായി അടയാളപ്പെടുത്താൻ ഞങ്ങൾ എതിരാളിയെ സമ്മതിക്കില്ല. അതാണ് സതി ചെറിയാൻ ഉറപ്പ് വരുത്തിയത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.